നെക്സ്റ്റ് പ്രോബ്ലം ഫൈൻ ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഇസിക്കോട്ടും കൊസിക് ടി ഇപ്പം നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നോൺ ഹോമോജീനിയസ് ഇക്വേഷനാണ് ഓക്കെ നമ്മുടെ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മെത്തേഡാണ് പഠിച്ചിരുന്നത് മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഡർ എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ആദ്യം ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് അനലൈസ് ചെയ്യാണ് അങ്ങനെ അനലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഏത് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടതെന്ന് നോക്കുന്നത് ഓക്കെ അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഓഫ് ടി എന്താണെന്ന് നോക്കാം ഈ ജി ഒഫ് അനുസരിച്ചായിരിക്കും നമ്മൾ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ആണോ അതോ മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഡർ ആണോ അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പോൾ എന്ന് പറയുന്നത് കൊസി ടി എന്ന് പറയുന്ന ഫോമിലാണ് നമ്മൾ ആ ടേബിൾ വാല്യൂസിലുള്ളതിൻ്റെ ഒരു അല്ല ഫോമിലല്ല എന്ന് വരുന്നത് അതേമാതിരി തന്നെ അതിലെ വെള്ളത്തിൻ്റെ സമ്മോ പ്രൊഡക്റ്റോ ആയിട്ടാണോ വരുന്നത് അല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ആ മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഡർ എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല നമുക്ക് ഏത് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ മെത്തേഡ് ഓഫ് വേരിയേഷനോ പാരാമീറ്റേഴ്സ് ഓക്കെ അപ്പം നമ്മളെന്ന് പറയുന്നത് അതാണ് ഇപ്പം നമ്മൾ കറസ്പോണ്ടി ഇക്വേഷൻ ആയതാ ആ ഇക്വേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജീനിയസ് ഇക്വേഷൻ ചെയ്താൽ കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ എസ് ഈക്വ ടു സീറോ എന്നാണ് അല്ലേ അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്വേഷൻ എഴുതുമ്പോൾ എം സ്ക്വയർ പ്ലസ് വണ് എസ് ഇക്വ ടു സീറോ അതിൽ നിന്ന് നമുക്ക് എമ്മ് എം സ്ക്വയർസ് സീക്വൾ ടു എന്ത് എഴുതാൻ പറ്റും എം സ്ക്വയർ സീക്വ ടു മൈനസ് വണ്ണ് സോ എം എസ് ഈക്വൾ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും പ്ലസ് ഓർ മൈനസ് റൂട്ട് മൈനസ് എന്ന് പറയാൻ പറ്റും അല്ലേ റൂട്ട് മൈനസ് വണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഐ ആണ് സോ പ്ലസ് ഓർ മൈനസ് ഐ എന്ന് പറയും സോ നമുക്ക് രണ്ട് റൂട്ട് കിട്ടി എം വണ് സീകോ ടു ഐ എന്ന് പറയുന്നതും എം ടു സീകോ ടു മൈനസ് ഐ എന്ന് പറയുന്നത് രണ്ട് കോംപ്ലക്സ് റൂട്ട്സ് ആണ് നമുക്കുള്ളത് ഇപ്പോൾ ജനറൽ ഫോമെന്ന് പറയുന്നത് ഏതായിരിക്കും നമുക്കുണ്ടാവാം വൈ സീക്വ ടു ഇ പവർ ആൽഫാ ടി ഇൻറ്റു കോസ് എ കോസ് ബിറ്റാ ടി പ്ലസ് ബി സൈൻ ബിറ്റാ ടി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഐ ആണ് ഇവിടെ മൈനസ് ഐ ഇപ്പോൾ ഈ കോംപ്ലക്സ് ഇത് കോംപ്ലക്സ് ഫോമിൽ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാൻ പറയാൻ പറ്റുക സീറോ പ്ലസ് ഐ എന്ന് പറയുന്ന ഫോമിലും സീറോ മൈനസ് ഐ എന്ന് പറയുന്ന രണ്ട് ഫോമിലേ അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ആൽഫ ആണ് സോ ഇ പവർ ആൽഫ എന്ന് പറയുമ്പോൾ ഇ പവർ സീറോ വരും ഇ പവർ സീറോ എന്ന് പറയുന്നത് എന്താണ് ആണ് സോ ബാക്കിയുള്ള ടേമിൻ്റെ അവിടെ എന്ത് വരുള്ളൂ എ കോസ് ടി പ്ലസ് ബി സൈൻ ടി എന്ന് കിട്ടി ഓക്കെ നമുക്ക് എന്താണുള്ളത് എ കോസ്റ്റിയും ബി സൈൻ ടിയും കിട്ടി അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ അതായത് വയസ്സ് എഴുതി ആ പിന്നെ നമ്മൾ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് എടുത്ത് എഴുതാം എന്താണ് ഫണ്ടമെൻറ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ഇ പവർ ആൽഫ ടി ഇൻറ്റു കോസ് ബീറ്റ ടിയും ഇ പവർ ആൽഫ ടി ഇൻ സൈൻ ബീറ്റാ ടി അല്ലേ അപ്പോൾ ഇവിടെ ഇ പവർ ആൽഫ ടി എന്ന് പറയുന്നത് എന്ത് സോറി ഇ പവർ ആൽഫയാണേ ഇ പവർ ആൽഫ ഇൻറ്റു അപ്പോൾ ഇവിടെ ഇ പവർ ആൽഫ എന്ന് പറയുന്നത് ഇ പവർ സീറോ വൺ ആണ് സോ നമ്മുടെ ഫണ്ടമെൻറ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് വൈ വൺ സി കോസ് ടീം വൈ ടു സിക്വ ടു സൈൻ ടീ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എന്തിനാണ് ഇവിടെ എടുത്ത എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ഉപയോഗിക്കുന്നത് അപ്പം നമ്മുടെ വൈ പിയുടെ ചോയ്സിൽ നമുക്ക് ബ്രോൺ ഉണ്ട് സോ ആ ഐക്യേഷനിലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ആദ്യം ബ്രോൺ സ്കാൻ അല്ലേ അപ്പോൾ അപ്പോൾ ബ്രോൺ ഈക്വൽ ടു നമ്മൾ ഡെഫിനേഷൻ പഠിച്ചിരുന്ന എന്താണ് ബ്രോൺ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് വൈ വൺ വൈ വൺ ഡാഷ് ദെൻ വൈ ടു വൈ ടു ഡാഷ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അത് കാണുമ്പോൾ ടു എന്താണ് വൈ വൺ വൈ ടു ഡാഷ് മൈനസ് വൈ വൺ ഡാഷ് വൈ ടു എന്ന് പറയുന്നത് ഓക്കെ ഇപ്പം നമ്മുടെ ഇവിടെ വൈ വൺ വൈ വൺ എന്ന് പറയുന്നത് എന്തായിരുന്നു കോസ്റ്റി അല്ലേ വൈ വൺ എന്ന് പറയുന്നത് കോസ്റ്റി നമ്മൾ അത് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വൈ വൺ എസ് ഇക്കോട്ട് കോസ്റ്റിന്ന് കിട്ടും ഇനി വൈ ടു ഡാഷ് വൈ റ്റു ഡാഷ് എന്ന് പറയുമ്പോൾ വൈ വൈ റ്റു സൈനാണ് സൈനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ്റ്റി ഇപ്പോൾ വൈ ടു പറയുന്നത് കോസ്റ്റി എന്ന് പറയുന്നത് ഇനി മൈനസ് മൈനസ് എ വൈവൺ ഡാഷ് വൈവൺ വൈവൺ ഏതായിരുന്നു കോസ്റ്റി കോസ്റ്റീനെ നമ്മൾ ഡിഫ്രൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ ടി സോ മൈനസ് സൈൻ ടി ഇൻറ്റു വൈ ടു എന്ന് പറയുന്നത് ഏതായിരുന്നു സൈൻ ടി എന്ന് പറയും അല്ലേ അപ്പോൾ അതെന്തായിട്ട് മാറും കോ സ്ക്വയർ ടി മൈനസ് മൈനസ് സൈൻ സ്ക്വയർ ടി എന്ന് വരും അല്ലേ അതെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും കോ സ്ക്വയർ ടി പ്ലസ് മൈനസ് മൈനസ് കൂടി പ്ലസ് ആയിട്ട് മാറും സൈൻ സ്ക്വയർ ടി എന്ന് വരും ട്രിഗ്ണോമെട്രിക് ഐഡൻറ്റിറ്റി അല്ലേ ഇത് ഈക്വൽ ടു എന്താ വരുന്നത് വണ്ണ് വന്നു അല്ലേ ഇപ്പം നമ്മുടെ ബ്രോൺ സ്കിൻ എന്ന് പറയുന്നത് ടു നമുക്ക് എന്ത് കിട്ടി വണ്ണ് കിട്ടി ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ വൈ പിയിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക വൈ പിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈ പിയുടെ ഇക്വേഷൻ മെത്തഡ് ഓഫ് വേരിയേഷന് പാരാമീറ്റർ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് തീരം വെച്ചിട്ട് വൈപിയുടെ ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞു വൈ പി ഓഫ് ടി ഇസ് ഈക്വൾ ടു മൈനസ് ബൈ വൺ ഓഫ് ടി ഇൻറ്റു ഇൻറ്റഗ്രൽ വൈ ടു ഓഫ് ടി ജി ഓഫ് ടി ഡിവൈഡഡ് ബൈ ബ്രോൺ സ്കിൻ ഓൺ വൈ വൺ വൈ ടു ഓഫ് ടി ഡി ടി പ്ലസ് ഡിസ്റ്റേം എന്ന് പറയുന്നത് ഇനി നമ്മൾ ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ വൈ വൺ ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരുന്നു കോസ്റ്റി ഇപ്പം മൈനസ് കോസ്റ്റി ഇൻറ്റഗ്രൽ വൈ ടു എന്ന് പറയുന്നത് എന്തായിരുന്നു സൈൻ ടി ജി ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് എന്തായിരുന്നു കോസീക് ടി ഡിവൈഡഡ് ബൈ ബ്രോൺ എന്ന് പറയുന്നത് എന്തായി വണ് എന്നല്ലേ പ്ലസ് സൈൻ ടി ഇൻറ്റു ഇൻറ്റഗ്രൽ നമുക്കിവിടെ ആ വൈ ടു എന്ന് പറയുന്നത് സൈൻ ടി ദൻ വൈ വൺ എന്ന് പറയുന്നത് കോസ് ടി ജി ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരുന്നു കൊസിക് ടി ഡിവൈഡഡ് ബൈ ബ്രോൺസ് കി എന്ന് പറയുന്നത് വൺ ആണെന്ന് പറയുന്നത് അല്ലേ പിന്നെ നമുക്ക് കൊസിറ്റീനെ നമുക്ക് എന്താ എഴുതാൻ പറ്റും എന്താ കൊസിറ്റീനെഴുതാൻ പറ്റും കോസ് അല്ല കൊസി ടി സി കോൺ ബൈ സയൻ ടി അല്ലേ അത് നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് വരും സയൻ ടി ഇൻ ടു വൺ ബൈ സയൻ ടി എന്ന് വരും സോ ആ സയൻ ടീം ഈ സയൻ ടീടെയും ക്യാൻസൽ ചെയ്ത് പോകാം സോ ഇവിടെ ഈ ഇൻറ്റെഗ്രൻ്റെ ഉള്ളിൽ ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ വണ്ണേ ഉണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ ഫസ്റ്റത്തെ ടേം എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് റെഡ്യൂസ് ചെയ്യും മൈനസ് കോസ്റ്റി ഇൻറ്റു ഇൻറ്റഗ്രൽ വൺ ഡി ടി എന്ന് വരും പിന്നെ നമുക്ക് സെക്കൻഡ് ടേം സയൻ ടി അങ്ങനെ തന്നെ എഴുതി കോസ് ടി കോസിറ്റീനെ വൺ ബൈ സയൻ ടീനെഴുതി അപ്പോൾ അതെന്തായിട്ട് മാറി ഇൻറ്റഗ്രൽ കോസ് ടി ഡിവൈഡ് ബൈ സയൻ ടി ഡി ടി എന്ന് വന്നു ഓക്കെ ഇനി നമുക്ക് ഇൻറ്റഗ്രേഷൻ ചെയ്യണം ഇപ്പോൾ ഇൻറ്റഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഫസ്റ്റത്തെ ഇൻറ്റഗ്രൽ മൈനസ് കോസ് ടി ഇൻ ടു ഇൻറ്റഗ്രൽ വൺ ഡി ടി ഇൻറ്റഗ്രൽ വൺ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് ടി അല്ലേ അപ്പോൾ ഫസ്റ്റത്തെ ടേം എന്ന് പറയുന്നത് മൈനസ് ടി കോസ് ടി എന്ന് പറഞ്ഞു ഇനി നമുക്ക് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യു സിക്വൾ ടു ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ് യു സിക്വൾ ടു സൈൻ ടി എന്ന് കൊടുക്കുകയാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡി യു സീക്വൾ ടു നമുക്ക് എന്ത് വരുക അതായത് സൈനെ ഡിഫറൻഷിയേറ്റ് വരുമ്പോൾ കോസ്റ്റി ഇൻറ്റു ഡി ടി എന്ന് പറഞ്ഞത് സോ ഈ ഒരു ഇൻറ്റഗ്രൽ എന്തായിട്ട് മാറും വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ഇൻറ്റഗ്രൽ എന്തായിട്ട് മാറും വൺ ബൈ യു ഇൻറ്റു ഡി യു എന്ന് വരും അതായത് ഈ കോസ് ടി ഡി ടിക്ക് പകരം ഡി യു എന്ന് ഇവിടുത്തെ ടി ഡി ടിക്ക് പകരം ഡി യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ അപ്പോൾ വൺ ഇൻറ്റഗ്രൽ വൺ ബൈ യു ഡി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ എൽ എൻ യു എന്ന് പറയും അല്ലേ എൽ എൻ യു എന്ന് പറയുമ്പോൾ ഇവിടെ യു നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്തരുന്നത് എൽ എൻ യുവിന് പകരം സൈൻ ടി എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം സോ ആ ഇൻറ്റഗ്രലിൽ എന്തായിട്ട് മാറും ലോഗ് മോഡ് സൈൻ ടീന്ന് ആ എല്ലാൻ മോഡ് യു ആണ് എടുക്കേണ്ടത് സോ ലോഗ് മോഡ് സൈൻ ടി എന്ന് നമുക്കത് വരും സോ അതിൻ്റെ ഇൻറ്റഗ്രൽ ഇൻറ്റിഗ്രേഷൻ നടത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ലോഗ് മോഡ് സൈൻ എന്ന് കിട്ടും ഇവിടെ പുറത്തു സൈൻ ആണ് അപ്പോൾ നമുക്ക് വൈ പി എന്ന് പറയുന്നത് എന്താ കിട്ടി മൈനസ് ടി കോസ് ടി പ്ലസ് സൈൻ ടി ഇൻറ്റു ലോഗ് മോഡ് ടീ എന്ന് പറയുന്നത് ഓക്കെ ഇനിയിപ്പോൾ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഹോമോജീനിയസ് സിക്വേഷൻ ഈ ഹോമോജീനസ് സോറി ജനറൽ സൊല്യൂഷൻ ഓഫ് ദി നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു വൈ സി പ്ലസ് വൈ പി ഓഫ് ടി എന്ന് പറയുന്നത് വൈ സി നമ്മൾ ആദ്യം തന്നെ അവിടെ എഴുതി വെച്ചിരുന്നു എ കോസ് ടി പ്ലസ് ബി സൈൻ ടി എന്ന് ഇനിയിപ്പം നമ്മളിവിടെ കണ്ടുവെച്ച വൈ പി ഓഫ് ടി എന്ന് പറയുന്നത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും മൈനസ് ടി കോസ് ടി പ്ലസ് സൈൻ ടി ഇൻറ്റു ലോഗ് മോഡ് സൈൻ ടി എന്ന് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ അത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ഉണ്ടായിരുന്നത് ഇനി നമുക്ക് ഇതൊരു ഇനീഷ്യൽ വാല്യൂ സെയിം പ്രോബ്ലം തന്നെ ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ് കൂടിയും തന്നിട്ട് ഇനീഷ്യൽ കണ്ടീഷനും കൂടിയും തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കിതൊന്ന് ഈ എൻ്റെയും ഒക്കെ വാല്യൂ കൂടിയും കണ്ടുപിടിക്കേണ്ടി വരും എന്നിട്ട് നമുക്ക് ആ എൻ്റെയും ബീൻ്റെയും വാല്യൂസ് എന്ന് പറയുന്നത് ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ മെത്തേഡുകളിൽ നമ്മളെ ആ ഒരു മെത്തേഡ് ഓഫ് ഫൺ ഡിറ്റേർമെൻറ്റ് കോയഫിഷൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഇനീഷ്യൽ കണ്ടീഷൻസ് ഉപയോഗിച്ചിട്ട് അപ്പോൾ അവിടെ എന്താണോ ചെയ്തത് അതേ ഈ ഒരു ഒരു പ്രോബ്ലത്തിൽ പ്ലസ് കണ്ടീഷൻ കൂടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി അടുത്ത അടുത്ത പ്രോബ്ലം പ്രോബ്ലം നോക്കാം എന്ന് പറയുന്നതിൽ നമുക്കൊരു ചെറിയൊരു തെറ്റ് വരാൻ ഒരു പ്രോബ്ലമാണ് പ്രോബ്ലം ജനറൽ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡബിൾ ഡാഷ് ഡാഷ് മൈനസ് പ്ലസ് ഈസ് ഈക്വൽ ടു പവർ ഡിവൈഡഡ് ബൈ ക്യൂബ് എന്ന് സാധ്യതയുള്ളത് അപ്പോൾ നമ്മൾ ഇതിൽ ഏത് മെത്തേഡാണ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലേ മെത്തേഡ് ഓഫ് ഫൺ ഡിറ്റേം ആൻഡ് കോഫിഷ്യൻസ് ആണോ അത് മെത്തേഡാണോ വേരിയേഷനോ പാരാമീറ്റർ ആണോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ നോക്കേണ്ടത് നമ്മുടെ ഈ ജി ഒഫ് ടി എന്ന് പറയണത് നോക്കണ്ടേ ഇപ്പം ഈ ജി ഒഫ് ടി എന്ന് പറയുന്നത് ഈ പവർ ടീയും ടി ക്യൂബും അല്ലേ അപ്പോൾ ഇത് രണ്ടും നമ്മൾ ആ ഒരു ടേബിൾ വാല്യൂസിലുള്ള ടേംസ് ആണ് സോ നമ്മൾ അപ്പോൾ ഇത് അതുകൊണ്ട് നമുക്കിവിടെ മെത്തേഡ് ഓഫ് ആ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കേണ്ട നമുക്കിവിടെ ഡിവിഷൻ ആയിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ അതിൽ ആ റിമാർക്കിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ടേബിൾ വാല്യൂസിൽ വരുന്ന ടേംസ് ആ ടേംസിൻ്റെ സമ്മോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് മെത്തേഡ് ഓഫ് ഡിറ്റർമിൻറ്റ് കോഫിഷ്യൻസ് ഉപയോഗിക്കാൻ പറ്റൂന്നേ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഡിവിഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ഏതാണ് അപ്ലൈ ചെയ്യേണ്ടത് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ആണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് അതുവരെ അതായത് നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ എടുക്കുകയൊക്കെ വൈസി എഴുതുന്നവരെ രണ്ട് മെത്തേഡിനും ഒരേ മാതിരിയാണ് മറ്റ് വൈ പിന്നെ അവിടെ നമ്മൾ വൈ പി കാണുന്നത് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ആണെങ്കിൽ നമ്മൾ ആ ഇക്വേഷൻ തന്നെ എന്ത് ചെയ്യുക പഠിച്ചു വയ്ക്കുക എന്നിട്ട് നമ്മൾ അതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഇക്വേഷൻസ് ശ്രദ്ധിക്കണം ഇതെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഫോമിലുള്ള ഡിഫറൻഷ്യൽ േഷൻ ആക്കിയിട്ടുണ്ടാവണം സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഡബിൾ ഡാഷിൻ്റെ കോഫിഷൻ എന്ന് പറയുന്നത് വൺ ആക്കിയിട്ടുണ്ടായിരിക്കണം ഓക്കെ ഇപ്പം ഗി വൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ ഡബിൾ ഡാഷ് മൈനസ് ടു വൈ ഡാഷ് പ്ലസ് വൈ ഇ സിക്വ ട്ടു ഇ പവർ ടി ഡിവൈഡ് ബൈ ടി ക്യൂബാണ് അപ്പം നമ്മളിതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജീനിയസ് ഇക്വേഷൻ എടുത്തേഴ് വൈ ഡബിൾ ഡാഷ് മൈനസ് ടു വൈ ഡാഷ് പ്ലസ് വൈ ഇ സിക്വ ടു സീറോ എന്ന് പറയുന്നത് അതിൻ്റെ കാരറ്ററിസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എം സ്ക്വയർ മൈനസ് ടു എം പ്ലസ് വൺ എസ് ഇക്വ ടു സീറോ എന്നാണ് ഇത് നമ്മൾ ഒരുപാട് കേസിൽ പറഞ്ഞതാണ് ഇതിന് എങ്ങനെയാണ് ലീനിയർ ഫാക്ടറൈസ് ചെയ്യാന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൾ ടു എം മൈനസ് വൺ ഓൾ സ്ക്വയർ ഇസ് ഈക്വ ടു സീറോ എം മൈനസ് വൺ ഓൾ സ്ക്വയർസ് ഇക്വ ടു സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എം മൈനസ് വൺ എസ് ഈക്വ ടു സീറോ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എം എസ് ഈക്വൾ ടു നമുക്ക് എന്ത് കിട്ടും വണ് എന്ന് കിട്ടി അല്ലേ ഇപ്പം എം എസ് ഈക്വൾ ടു വണ്ണ് എന്ന് നമുക്ക് കിട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ ഹോമോജീനിയസ് പാട്ടിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ എഴുതുക ഇവിടെ നമുക്ക് രണ്ട് ഈക്വൽ റൂട്ടാണ് കിട്ടിയത് ഈക്വൽ റൂട്ട് കിട്ടുമ്പോഴുള്ള നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു സി വൺ പ്ലസ് സി ടു ടി ഇ പവർ എം ടി എന്ന് പറയുന്നത് അല്ലേ ഇവിടുത്തെ എം എന്തായിരുന്നു വൺ ആയിരുന്നു സോ നമുക്കതിനെ എന്ത് എഴുതാൻ പറ്റും വൈ സി ഓഫ് ടി സി ഇക്വൽ ടു സി വൺ പ്ലസ് സി ടു ടി ഇൻ ടു ഇ പവർ ടീ എന്ന് എഴുതി അതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എഴുതി വെച്ചിരിക്കുക നമ്മൾ സി വൺ ഇ പവർ ടി പ്ലസ് സി ടു ടി ഇ പവർ ടി എന്ന് പറയുന്നത് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഓക്കെ ഇനി നമുക്ക് നമുക്കിവിടുന്ന് ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് എഴുതാം നമ്മുടെ ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ എന്തായിരുന്നു വൈ വൺ ഓഫ് ടി സീക്വൾ ടു ഇ പവർ ടി എന്ന് പറയുന്നത് അതുമാതിരി തന്നെ വൈ ടു ഓഫ് ടി സിക്വൾ ടു ടി പവർ ഇ ടി എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ രണ്ട് ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ബ്രോൺസ്കീൻ കമ്പ്യൂട്ട് ചെയ്യണം ബ്രോൺസ്കീൻ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിറ്റർമിനൻറ്റോ വൈ വൺ വൈ മണ്ടാഷ് വൈ ടു വൈ ടു ഡാഷ് അതിനെ നമ്മൾ ഡിറ്റർമിൻറ്റ് കാണുമ്പോൾ വൈ വൺ വൈ ടു ഡാഷ് മൈനസ് വൈ വൺ ഡാഷ് വൈ ടു വിച്ച് ഇസ് ഈക്വൾ ടു നമ്മൾ ഓരോ വാല്യൂസ് എന്ന് പറയുന്നത് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക വൈ വൺ എന്ന് പറയുമ്പോൾ ഈ പവർട്ടി വൈ ടു എന്ന് പറയുന്നത് നമുക്ക് വൈ ടു ഡാഷ് കണ്ടുപിടിക്കണം ഇപ്പോൾ ടി പവട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഓഫ് സെക്കൻഡ് ഫങ്ഷൻ പ്ലസ് സെക്കൻഡ് ഫങ്ഷൻ ഇൻറ്റു ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് വണ്ട് അല്ലേ ഇപ്പം രണ്ടിൽ ഈ പവർട്ടി കോമൺ ആയതുകൊണ്ട് ഈ പവർട്ടി പുറത്തേക്ക് എടുത്തുകഴിഞ്ഞാൽ ഈ പവർട്ടി ഇൻറ്റു എന്ത് വരും ടി പ്ലസ് വൺ എന്ന് വരും അല്ലേ അപ്പം അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്ത് വരും ടി പ്ലസ് വൺ ഇൻറ്റു ഇ പവർ ടീ എന്ന് പറയുന്നത് ദെൻ മൈനസ് വൈ വൺ ഡാഷ് വൈവൺ ഡാഷ് എന്ന് പറയുന്നത് ഇ പവർ ടീനെ ഡിഫ്രൻഷ്യേറ്റ് ചെയ്ത് എന്താ ഇ പവർ ടീ തന്നെ സോ ഇ പവർ ടി ഇൻ വൈ റ്റു എന്ന് പറയുന്നത് ടി പവർ ടീ എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതിന് ബ്രാക്കറ്റൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് എഴുതാം നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും ഇ പവർ ടി ഇൻറ്റു എന്ത് വരും ടി പവർ ടി അല്ലേ ടി പവർ ടീ പ്ലസ് ഇ പവർ ടി എന്ന് വരും ഇതിനൊന്നുകൂടി ഇ പവർ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടി പവർ ടു ടി പ്ലസ് ഇ പവർ ടു ടി എന്ന് വരും ദൻ നമുക്ക് ഇതിനെ മൈനസ് ഇ പവർ ടി ഇൻറ്റു ടി പവർ ടീ എന്ന് വരും സോറി ടി ഇ പവർ ടീ എന്ന് പറയുന്നത് ചെയ്യുമ്പോൾ എന്താ വരെ നമുക്ക് മൈനസ് ഇ പവർ ടു ടി ഇൻ ടു ടി ആ ടീനെ നമ്മുടെ എഴുതി ടീ എന്ന് പറയും അപ്പോൾ ഈ പ്ലസ് ടേമും ഈ മൈനസ് ടേമും കൂടി ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് ബാക്കി ഇവിടെ എന്തേ ഉണ്ടാവുള്ളൂ ഇ പവർ ടു ടി മാത്രമേ ഉണ്ടാവുള്ളൂ സോ നമ്മുടെ ബ്രോൺസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി ഇ പവർ ടു ടിയെന്ന് കിട്ടി ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ബ്രോൺസ് കെയും കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വൈ പി എഴുതുക വൈ പിൻ്റെ ഇക്വേഷൻ നമ്മളിവിടെ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ വൈ പിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബൈ ഹാർട്ടി ചെയ്ത് പഠിക്കേണ്ട ഒരു ഇക്വേഷനാണ് സോ വൈ പി ഓഫ് ടി ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണ് ഈ ഒരു ക്യാഷ് ഞാൻ മൊത്തത്തിൽ വായിക്കുന്നില്ല ഇനി നമ്മുടെ വാല്യൂസ് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം വൈ വണ്ണിനും വൈ ടുനും ഒക്കെ വാല്യൂസ് എല്ലാതും എല്ലാതും സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു ഓക്കെ അതിന് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇനി നോക്കാം ഒരു മിനിറ്റ് ഓക്കെ അപ്പോൾ ഇ പ ഇവിടെ ഒരു ഇ പവർ ടീ ഉണ്ട് ഇ പവർ ടീ ഉണ്ട് ഈ പവർ ടീയും ഇ പവർ ടീ കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇ പവർ ടു ടീ ആയിരിക്കും ഇപ്പം ഇ പവർ ടു ടിയും ഈ പവ ഇത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്തു ഇനി നമുക്കിവിടെ ബാക്കി എന്താ ഉള്ളത് ഒരു ടി പവർ വണ് ഇൻ ടു ടി പവർ മൈനസ് ത്രീ എന്ന് പറയുന്നത് ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ടി പവർ വൺ മൈനസ് ത്രീ നിച്ച് ഇസ് ഈക്വൾ ടു എന്ത് വരും ടി പവർ മൈനസ് ടു എന്ന് വരും സൊ അതായിരുന്നു ഇവിടെ ഫസ്റ്റ് ഇൻറ്റഗ്രൽ മാറിയത് മൈനസ് ഇ പവർ ടി ഇൻ ഇൻ്റഗ്രൽ ടി പവർ മൈനസ് ടു ഇൻറ്റു ഡി ടി എന്ന് പറയുന്നത് ഓക്കെ ഇനി അപ്പോൾ എന്ന് പറയുന്നത് ഇവിടെ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടി ഇ പവർ ടി ഇൻറ്റു നമ്മളിത് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു ടി ഇ പവർ ടി ഇ പവർ ടി അസുഖം രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ഇ പവർ ടു ടി കൂടി സോറി ഇ പവർ ടീ ഇൻ്റെ ഇ പവർ ടീ എന്ന് പറയുന്നത് ഇ പവർ ടു ടി ആയിരിക്കും ഡിവൈഡഡ് ബൈ ഇ പവർ ടു ടി കൂടിയും ക്യാൻസൽ ചെയ്ത് പോവും ബാക്കി ഇവിടെ എന്തൊക്കെ ഉണ്ടാവുള്ളൂ ടി പവർ മൈനസ് ത്രീ എന്ന് പറയും അപ്പോൾ നമ്മുടെ ഈ ഇൻറ്റഗ്രേഷൻ ഇങ്ങനെയായിട്ട് വന്നു ഇനി നമ്മൾ ടി പവർ മൈനസ് ടുവിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക ടി പവർ മൈനസ് ടുവിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് റൂൾ ഉപയോഗിക്കേണ്ടത് ടി പവർ എൻ ഇൻ്റെ അല്ലേ അപ്പോൾ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും ടി പവർ മൈനസ് ടു മൈനസ് വണ് സോറി നമ്മൾ ഉപയോഗിക്കുന്ന എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ മൈനസ് ടു പ്ലസ് എന്ന് വരും അല്ലേ ഇപ്പം അതെന്താ വരിക ടി പവർ മൈനസ് വണ്ണ് ഡിവൈഡഡ് ബൈ മൈനസ് വൺ എന്ന് വരും സോ അതായത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു സിമിലർലി നമ്മൾ ഇതിനെയും ചെയ്യുമ്പോൾ എന്ത് വരും ടി പവർ മൈനസ് ത്രീ പ്ലസ് വണ്ണ് ഡിവൈഡഡ് ബൈ മൈനസ് ത്രീ പ്ലസ് വണ് എന്ന് വരും സോ അതെന്തായിട്ട് മാറും ടി പവർ മൈനസ് ടു ഡിവൈഡഡ് ബൈ മൈനസ് ടു നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് നമ്മളിവിടെ എഴുതി അതിനൊന്ന് അറേഞ്ച് ചെയ്തിപ്പോൾ ടി പവർ മൈനസ് അതായത് ഈയൊരു മൈനസും മൈനസും കൂടി എന്തായിട്ട് മാറും പോസിറ്റീവായിട്ട് മാറും സോ ടി പവർ മൈനസ് വണ്ണിന് നമ്മൾ എങ്ങനെ എഴുതുക ടി പവർ മൈനസ് വണ്ണ് ടി പവർ മൈനസ് വൺ ഇസ് ഈക്വൽ ടു വൺ ബൈ ടി അത് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ പവർ ടി ഡിവൈഡ് ബൈ ടി എന്ന് വരും ഇനി വീണ്ടും നമ്മൾ ഇതിനെ ഒന്നുകൂടി അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്താ പറയുക അതായത് മൈനസ് ഓക്കെ മൈനസ് ടി ഇ പവർ ടി ഡിവൈഡ് ബൈ ടു ഇൻറ്റു ടി റേസ്റ്റ് മൈനസ് ടുവിന് നമുക്ക് ടി സ്ക്വയർ എന്നാലേ ഇപ്പോൾ ഈ ഒരു ടീം ഇതി കൂടെയും ക്യാൻസൽ ചെയ്ത് പോയിട്ട് അത് എന്തായിട്ട് മാറും മൈനസ് ഇ പവർ ടി ഡിവൈഡ് ബൈ ടു ടി എന്ന് വരും ഓക്കെ അപ്പം ഇനി ഇതെന്ത് ചെയ്യുക ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് ഈ ഒരു ടേമിന് ടു കൊണ്ടും ടു മുകളിലും താഴെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും ടു ഇ പവർ ടി ഡിവൈഡഡ് ബൈ ടു ടി മൈനസ് ഇ പവർ ടി ഡിവൈഡഡ് ബൈ ടു ടിയെന്ന് വരും സോ നമുക്കതിനെ ഒന്ന് ചെയ്തിക്കോടെ ടു ഇ പവർ ടി മൈനസ് ഇ പവർ ടി ഡിവൈഡഡ് ബൈ ടു ടി എന്ന് എഴുതാൻ പറ്റും സോ വിച്ച്ക്കോട്ടെന്തു വരും നമുക്ക് ഇ പവർ ടി ഡിവൈഡഡ് ബൈ ടു ടീ എന്ന് കിട്ടി അല്ലേ അപ്പം നമുക്ക് എന്ത് കിട്ടി വൈ പി ഇവിടെയും കിട്ടി അപ്പോൾ വൈ കിട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ ചെയ്താൽ ഇനി നമുക്ക് എന്താ ഇതുള്ളത് ഹോമോ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഏതാണ് അല്ലേ ഇപ്പം നമുക്ക് എന്താ ചെയ്താൽ വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു വൈ സി ഓഫ് ടി പ്ലസ് വൈ പി ഓഫ് ടീന്ന് നമ്മുടെ ഇവിടുത്തെ വൈ സി ഓഫ് ടീന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുവെച്ചിരുന്നു സി വൺ പ്ലസ് സി ടു ഇ ടി ഇൻ ടു ഇ പവർ ടി പ്ലസ് നമ്മളിപ്പോൾ കണ്ടു വൈ പി ഓഫ് ടീ എന്ന് പറയുന്നത് ഇ പവർ ടീ ഡിവൈഡ് ബൈ ടു ടി എന്ന് പറയുന്നത് ഓക്കെ അത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ഉണ്ടായിരുന്നത്